in the USA last month, the first Monday after Thanksgiving, and I was amazed by the amount of Christmas decorations and lights and all the commercial goods. And I couldn't help but think, they send us bombs while celebrating Christmas in their lands. പലസ്തീനിലെ ക്രിസ്ത്യൻ വൈദികനും ബേത്ലഹേമിലെ ഇവാഞ്ചലിക്കൽ ലൂതറൽ ചർച്ചിലെ പാസ്റ്ററുമായ റവറൻഡ് ഫാദർ മുന്തർ ഐസക്ക് ക്രിസ്തുമസിന് നടത്തിയ ഒരു പ്രസംഗം വളരെ വൈറലാണ്. പാലസ്തീനിൽ ഇസ്രായേൽ നടത്തിയ മനുഷ്യ മനസാക്ഷി മറവിച്ചു പോകുന്ന കൂട്ടക്കൊലയുടെ വംശഹത്യയുടെ നേർ ചിത്രമാണ് സത്യത്തിൽ ആ പ്രസംഗം. എല്ലാ മനുഷ്യരും കേട്ടിരിക്കേണ്ട ആ വരികൾ നമുക്ക് മുന്ന് കേൾക്കാം. ഇങ്ങനെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഞങ്ങൾ ക്ഷുഭിതരാണ്, ഞങ്ങൾ തകർന്നിരിക്കുകയാണ്. ഇത് സന്തോഷത്തിന്റെ വേളയാകേണ്ടതായിരുന്നു, പക്ഷേ ഞങ്ങൾ അനുശോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണ്. 20,000 പേർ കൊല്ലപ്പെട്ടു. ഇപ്പോഴും ആയിരങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിലാണ്. ഏകദേശം 9,000 കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടത്, അതും ഏറ്റവും ക്രൂരമായ രീതിയിൽ. ഓരോ ദിവസം ചെല്ലും തോറും 1.9 ദശലക്ഷം പേർ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു. 100,000 ആളുകളുടെ വീടുകൾ തകർത്തു. നമുക്കറിയാവുന്ന ഗസ ഇപ്പോഴില്ല. ഇത് ഇല്ലായ്മ ചെയ്യലാണ്, ഒരു വംശഹത്യ. ലോകവും പള്ളികളും ഇത് കാണുന്നുണ്ട്. തങ്ങളെ കൊല്ലുന്നതിന്റെ തത്സമയ ചിത്രങ്ങൾ ഗസയിലെ ജനങ്ങൾ തന്നെ അയക്കുന്നുണ്ട്. സത്യത്തിൽ ലോകം അത് ഗൗനിക്കുന്നുണ്ടോ എന്തോ? പക്ഷേ അപ്പോഴും അതെല്ലാം അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ ചോദിക്കട്ടെ, ഇതാണോ ബേത്ലഹേമിൽ ഞങ്ങളുടെ വിധി? രാമല്ലയിലും ജനലിലും ഇതുതന്നെയാണോ ഞങ്ങളുടെ വിധി? ലോകത്തിന്റെ മൗനം ഞങ്ങൾക്ക് കൂടുതൽ പീഡകൾ നൽകുന്നു. സ്വതന്ത്ര രാജ്യങ്ങളെന്ന് പറയപ്പെടുന്നവരെല്ലാം വരിവരിയായി നിന്ന് അടിമയാക്കി വെച്ചിരിക്കുന്ന ഒരു രാജ്യത്തെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ പച്ചക്കൊടി കാണിക്കുന്നു. അവർ അതിനെ സംരക്ഷിക്കുന്നു, അതിനുള്ള ബില്ലുകൾ ആദ്യമേ അടയ്ക്കുന്നു. സത്യത്തെയും സന്ദർഭത്തെയും അവർ രാഷ്ട്രീയമായി മൂടിവെക്കുന്നു, അതിന്റെ മേൽ മറ്റൊരു പാളികൊണ്ടും മൂടിവെക്കുന്നു. പാശ്ചാത്യ ചർച്ചുകളിലെ പുരോഹിതന്മാർ മതത്തിന്റെ പുതപ്പുമായി അവരെ സംരക്ഷിക്കാനെത്തുന്നു. ദക്ഷിണാഫ്രിക്കൻ ചർച്ച് നമ്മെ രാഷ്ട്രങ്ങളുടെ മതം എന്ന ആശയം പഠിപ്പിച്ചു. ആ രാജ്യത്തിന്റെ വംശീയത എന്ന തൽസ്ഥിതിയെ മുതലാളിത്തം കൊണ്ടും സമഗ്രാധിപത്യം കൊണ്ടും ന്യായീകരിച്ചു. ബൈബിളിലെ ദൈവശാസ്ത്രപരമായ ആശയങ്ങളെയെല്ലാം ദുരുപയോഗം ചെയ്ത് സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുകയായിരുന്നു അവർ. പലസ്തീനിലും ബൈബിളിനെ ആയുധമാക്കുന്നു. ഞങ്ങൾക്ക് അത്രയും വിശുദ്ധമായ ഗ്രന്ഥം. പലസ്തീനിലെ ഞങ്ങളുടെ ടെർമിനോളജിയിൽ പറഞ്ഞാൽ ഞങ്ങൾ സാമ്രാജ്യത്വത്തെ കുറിച്ച് പറയുന്നു. ഇവിടെ നമ്മൾ ആ സാമ്രാജ്യത്വത്തിന്റെ ദൈവശാസ്ത്രത്തെയാണ് നേരിടുന്നത്. ആധിപത്യത്തിന്റെയും മേൽക്കോയ്മയുടെയും കപടമുഖമാണിത്. ചില സമയം മിഷൻ എന്നും ഇവാഞ്ചലിസം എന്നും പ്രവാചകത്വത്തിന്റെ പൂർത്തീകരണമെന്നും സ്വാതന്ത്ര്യം എന്നുമൊക്കെ പറഞ്ഞ് അവരത് നന്നായി മറച്ചുവെക്കും. ദൈവീകമെന്ന് പറഞ്ഞ് നടത്തുന്ന അടിച്ചമർത്തലുകൾ ഒളിപ്പിക്കാൻ സാമ്രാജ്യത്വത്തിന്റെ കൈകളിലുള്ള ശക്തമായ ഉപകരണമാണ് ദൈവശാസ്ത്രം. അത് ജനങ്ങളെ നിങ്ങളെന്നും അവരെന്നും വിഭജിക്കുന്നു. അത് മനുഷ്യത്വമില്ലാത്തവരെയും പൈശാചികമായും പെരുമാറുന്നു. അത് ജനങ്ങളില്ലാത്ത പ്രദേശത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ ആർക്കറിയാം, അവർക്കറിയാം അവരുടേതാണ് ആ പ്രദേശമെന്ന്. അത് വെറും ജനതയല്ല, അവർ ഗസ ഒഴിപ്പിക്കാൻ വേണ്ടി പറയുന്നു. 1948 വംശഹത്യ അതൊരു ദൈവിക അത്ഭുതമായിരുന്നു എന്നവർ പറഞ്ഞതുപോലെ, ഇന്നവർ ഞങ്ങൾ പലസ്തീനികളോട് ഇസ്രായേലിലേക്കോ അല്ല ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ അതുമല്ലെങ്കിൽ കടലിലേക്കോ പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ദൈവമേ, അവരുടെ മേൽ സ്വർഗത്തിൽ നിന്നുള്ള അഗ്നിഗോളം പതിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത് എന്നവർ ഞങ്ങളെക്കുറിച്ച് പറയുന്നു. ഇതാണ് സാമ്രാജ്യത്വത്തിന്റെ ദൈവശാസ്ത്രം. ഈ യുദ്ധം ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ലോകം ഞങ്ങളെ തുല്യരായി കാണുന്നില്ലെന്നാണ്. ഒരുപക്ഷെ ഞങ്ങളുടെ തൊലിയുടെ നിറമായിരിക്കാം, ഒരുപക്ഷെ ഞങ്ങൾ മറുവശത്തുള്ള ഒരു രാഷ്ട്രീയ ആശയം ഉൾക്കൊള്ളുന്നത് കൊണ്ടായിരിക്കാം. ക്രിസ്തുവിനോടുള്ള ഞങ്ങളുടെ വിശ്വാസം പോലും ഞങ്ങൾക്ക് രക്ഷാ കവചമാകുന്നില്ല. അവർ പറയുന്നത് പോലെ ഒരു ഹമാസ് തീവ്രവാദിയെ പിടിക്കാൻ 100 പലസ്തീനികളെ കൊല്ലണമെന്നാണെങ്കിൽ അങ്ങനെയാകട്ടെ. അവരുടെ കണ്ണിൽ ഞങ്ങൾ മനുഷ്യരല്ല, പക്ഷേ ദൈവത്തിന്റെ കണ്ണിൽ ഞങ്ങൾ അങ്ങനെയല്ലെന്ന് പറയാൻ ആർക്കുമാകില്ല. പാശ്ചാത്യ രാജ്യങ്ങളുടെ കാപട്യവും വംശവെറിയും വളരെ വ്യക്തവും ഞെട്ടിപ്പിക്കുന്നതുമാണ്. പലസ്തീനികളുടെ വാക്കുകളെ അവർ എപ്പോഴും സംശയത്തോടെയേ കണ്ടിട്ടുള്ളൂ. ഇല്ല, ഞങ്ങളെ ഒരിക്കലും ആരും സമന്മാരായി പരിഗണിച്ചിട്ടില്ല. എന്നാൽ മറുവശത്ത് വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്കുണ്ടായിട്ടും അതെല്ലാം ശരിയാണെന്നവർ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ യൂറോപ്യൻ സുഹൃത്തുക്കൾ അറിയാൻ, ഇനി ഒരിക്കലും മനുഷ്യാവകാശത്തെക്കുറിച്ചോ അന്താരാഷ്ട്ര നിയമങ്ങളെക്കുറിച്ചോ നിങ്ങൾ ലെക്ചർ തരുന്നത് ഞങ്ങൾക്ക് കേൾക്കേണ്ട. ഞങ്ങൾ വെളുത്തവരല്ല, നിങ്ങളുടെ യുക്തി അനുസരിച്ച് അത് ഞങ്ങൾക്ക് ചേരുന്നുമില്ല. ഒരു സാമ്രാജ്യത്വത്തിന്റെ മറവിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഒരു കോളനൈസറെ ഇരയാക്കി മാറ്റിയിരിക്കുന്നു. അവർ അടിമകളാക്കി വെച്ചവരെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുന്നു. ഓരോ ഗസക്കാരുടെയും തകർന്നു നശിച്ച ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും മേലെയാണ് ഈ സ്റ്റേറ്റ് ഉണ്ടായതെന്നത് നാം മറന്നുപോയോ? ചർച്ചിന്റെ പങ്കിനെ പറ്റിയോർത്ത് ഞങ്ങൾ അക്രമികളാകുമോ എന്നാണ് ഭയം. കൃത്യമായി കാര്യം പറയാം, ഒരക്രമം നടക്കുമ്പോൾ നിശബ്ദത പാലിക്കുന്നത് ആ കുറ്റകൃത്യത്തിൽ പങ്കുചേരലാണ്. വെടിനിർത്തലില്ലാതെ സമാധാനത്തിന് ആഹ്വാനം ചെയ്തതുകൊണ്ടായില്ല.
നേരിട്ട് യാതൊരു നടപടിയും എടുക്കാതെ സഹാനുഭൂതി കാണിച്ചിട്ട് കാര്യമില്ല. ഇതെല്ലാം കുറ്റകൃത്യത്തിൽപ്പെടുന്നത് തന്നെയാണ്. ഇവിടെ പറയാനുള്ള സന്ദേശം ഇതാണ്, ഗസ ഇന്ന് ലോകത്തിന്റെ ധാർമ്മികതയുടെ അളവുകോലാണ്. ഒക്ടോബർ 7 മുമ്പും ഗസ ഭൂമിയിലെ ഒരു നരകമായിരുന്നു. ഈ സംഭവിക്കുന്നതൊന്നും കണ്ട് നിങ്ങൾക്ക് ഞെട്ടലുണ്ടാവുന്നില്ലെങ്കിൽ, നിങ്ങൾ അടിപൊളി ഉലഞ്ഞില്ലെങ്കിൽ, നിങ്ങളുടെ മനുഷ്യത്വത്തിന് കാര്യമായ എന്തോ പ്രശ്നമുണ്ട്. ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് നടത്തുന്ന ഈ വംശഹത്യ കണ്ട് ഞങ്ങൾ അക്രമാസക്തരായില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ ക്രിസ്ത്യൻ സാക്ഷികൾക്ക് എന്തോ പ്രശ്നമുണ്ട്. സുവിശേഷത്തിന്റെ ആധികാരികതയെ നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഈ വംശഹത്യയെ അങ്ങനെ തന്നെ അഭിസംബോധന ചെയ്യുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമാണ്, അതൊരു പാപവും. നിങ്ങൾ അതിനെ സ്വയം ആശ്ലേഷിക്കുകയുമാണ്. ചിലരാകട്ടെ വെടിനിർത്തലിന് പോലും ആഹ്വാനം ചെയ്തില്ല. എനിക്ക് നിങ്ങളോട് വിഷമം തോന്നുന്നു. ഞങ്ങൾ ശരിയാകും. ഞങ്ങൾക്ക് എത്ര ശക്തമായ അടി കിട്ടിയാലും ഞങ്ങൾ അതിനെയെല്ലാം അതിജീവിക്കും. സർവനാശത്തിൽ നിന്ന് ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. പലസ്തീനികളായ ഞങ്ങൾ അതെല്ലായ്പ്പോഴും ചെയ്തിട്ടുള്ളവയാണ്. എന്നാലും കുറേ കാലത്തിന് ശേഷം ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ച ഏറ്റവും വലിയ അടിയായിരുന്നു ഇത്തവണത്തേത്. എന്നാലും ഈ കുറ്റത്തിന് കൂട്ടുനിൽക്കുന്നവരോട് ഞങ്ങൾ പരിതപിക്കുന്നു. നിങ്ങൾ ഇതിൽ നിന്ന് എപ്പോഴെങ്കിലും കരകയറുമോ? നിങ്ങളുടെ ചാരിറ്റി, വംശഹത്യയ്ക്ക് ശേഷമുള്ള നിങ്ങളുടെ ഞെട്ടൽ അതൊന്നും ഒരു മാറ്റവും ഉണ്ടാക്കില്ല. ഖേദപ്രകടനത്തിന് നിങ്ങൾക്ക് വാക്കുകൾ തികയാതെ വരും. വംശഹത്യയ്ക്ക് ശേഷം നിങ്ങൾ നടത്തിയ ഖേദപ്രകടനം ഞങ്ങൾ സ്വീകരിക്കില്ല. നിങ്ങളത് ചെയ്തത് ചെയ്തു. നിങ്ങൾ കണ്ണാടിയിൽ നോക്കി. ഞാൻ എവിടെയായിരുന്നുവെന്ന് സ്വയം ചോദിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിലവിൽ ഞങ്ങളോടൊപ്പമുള്ള സുഹൃത്തുക്കൾക്ക് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും പള്ളിയെയും ഉപേക്ഷിച്ചാണ് ഞങ്ങളോടൊപ്പം എത്തിയിരിക്കുന്നത്. നിങ്ങളുടേതൊരു മൂല്യമേറിയ ഐക്യദാർഢ്യമാണ്. മറ്റുള്ളവരുടെ നിശബ്ദതയും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്കിവിടെ അനുഭവിച്ചറിയാനുണ്ട്. അതൊരിക്കലും ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചെടുക്കാനാകില്ല. നിങ്ങളിലൂടെ ദൈവം ഞങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ്. അതായത്, ഞങ്ങളൊരു ഉപേക്ഷിക്കപ്പെട്ട ജനതയല്ല. ഫാദർ റാമി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, നിങ്ങൾ ബേത്ലഹേമിലേക്ക് വന്നിരിക്കുന്നു. മാഗിയെ പോലെ നിങ്ങളും സമ്മാനം കൊണ്ടുവന്നിരിക്കുന്നു. അതും സ്വർണത്തേക്കാൾ വിലമതിക്കുന്ന സമ്മാനമാണിത്. കുന്തിരിക്കവും നറുംപശവും നിങ്ങൾ നിങ്ങളുടെ സ്നേഹവും ഐക്യദാർഢ്യവുമായി വന്നിരിക്കുന്നു. അതാണ് ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത്. ഈ സീസണിൽ അത് എന്തിനേക്കാളും വിലമതിക്കുന്നതുമാണ്. ഈ രണ്ടു മാസങ്ങളിൽ സങ്കീർത്തനമായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ കൂട്ട്. ഞങ്ങൾ ഉറക്കി ഉറക്കി കരഞ്ഞു. എന്റെ ദൈവമേ, നീ ഞങ്ങളെ കൈവെടിഞ്ഞു. എന്താണ് നീ ഗസയിൽ നിന്ന് മുഖം മറയ്ക്കുന്നത്? ഞങ്ങളുടെ വേദനയിലും അതിതീവ്ര വേദനയിലും നിലവിളിയിലുമൊക്കെ ഞങ്ങൾ ദൈവത്തെ തേടി. ഗസയിലെ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളിലാണ് ഞങ്ങൾ അവസാനം ദൈവത്തെ കണ്ടെത്തിയത്. യേശുവും ഇതേ സാമ്രാജ്യത്തിന്റെ അക്രമങ്ങളുടെ ഇരയായിരുന്നു. അദ്ദേഹത്തെ നിരവധി പീഡകൾ നൽകി അവസാനം കുരിശിൽ തറച്ചു. മറ്റുള്ളവർ നോക്കി നിൽക്കെ അദ്ദേഹത്തിന്റെ ദേഹത്ത് നിന്ന് രക്തമൊഴുകി. യേശുവും കൊല്ലപ്പെട്ടു. വേദന കൊണ്ട് പുളവിയവേ അദ്ദേഹം ഉറക്കെ ചോദിച്ചു, എന്റെ ദൈവമേ, നീ എവിടെയാണ്? ഇന്ന് ഗസയിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിലാണ് ദൈവം. ഈ ക്രിസ്തുമസ് സീസണിൽ ഞങ്ങൾ യേശുവിനെ അന്വേഷിച്ചു. റോമിനടുത്തില്ല, പക്ഷെ ഞങ്ങളുടെ ചുമരിനടുത്തുണ്ട്. ഒരു ഗുഹയിൽ ഒരു സാധാരണ കുടുംബത്തോടൊപ്പം ആരുടെയും കരുതലില്ലാതെ കൂട്ടക്കൊലകളെയെല്ലാം അതിജീവിക്കുകയാണ് ഒരഭയാർത്ഥി കുടുംബത്തിനൊപ്പം. അവിടെയാണ് യേശുവിനെ ഞങ്ങൾ കണ്ടത്. യേശു ഇന്ന് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിന് ഏതെങ്കിലും കെട്ടിടാവശിഷ്ടത്തിൽ ജനിച്ചു വീഴുമായിരുന്നു. നമ്മൾ ആത്മാഭിമാനത്തെയും സമൃദ്ധിയെയും മഹത്വവൽക്കരിക്കുമ്പോൾ യേശു അവശിഷ്ടങ്ങൾക്കിടയിലാണ്. അധികാരത്തിലും ശക്തിയിലും ആയുധത്തിലും നാം ആശ്രയിക്കുമ്പോൾ, കുട്ടികളെപ്പോലും ബോംബിട്ട് കൊല്ലുന്നതിനെപ്പറ്റി മതപരമായ ന്യായീകരണങ്ങൾ നിരത്തുമ്പോഴും അതിനെ ന്യായീകരിക്കുമ്പോഴും യേശു കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിലാണ്. അതാണ് അദ്ദേഹത്തിന്റെ പുൽത്തൊട്ടിൽ. അരുകുവൽക്കരിക്കപ്പെട്ടവന്റെയും കഷ്ടതകൾ അനുഭവിക്കുന്നവന്റെയും അടിച്ചമർത്തപ്പെട്ടവന്റെയും എല്ലാം കൂടെ അദ്ദേഹം വീട്ടിലുണ്ട്. അതാണ് ഇന്ന് യേശുവിന്റെ പുൽത്തൊട്ടിൽ. ഇത് യേശു മനുഷ്യാവതാരം എടുത്തതാണെന്ന് ആ ഒരു ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. ഈ കുഞ്ഞാണ് ഞങ്ങളുടെ പ്രതീക്ഷയും പ്രചോദനവും. പലസ്തീനിൽ കൊല്ലപ്പെട്ട് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് വലിച്ചെടുക്കേണ്ടി വന്ന ഓരോ കുട്ടികളിലും നമുക്ക് യേശുവിനെ കാണാം. ലോകം ഗസയിലെ കുഞ്ഞുങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ യേശു പറയുന്നു, നിങ്ങൾ ഇവരിൽ ആർക്കെങ്കിലും ദ്രോഹം ചെയ്യുമ്പോൾ അത് നിങ്ങൾ എന്നോട് തന്നെയാണ് ചെയ്യുന്നതെന്ന്. ഗസയിലെ വീടുകൾ നഷ്ടപ്പെട്ടവരെ നോക്കൂ, അവരിലൂടെ യേശു നടക്കുന്നു. ഈ പുൽക്കൂട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടുള്ള പ്രതീകമാണ്. ഈ കുഞ്ഞാണ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് വേദനയിൽ നിന്നും തകർച്ചയിൽ നിന്നും ഇരുട്ടിൽ നിന്നും മരണത്തിൽ നിന്നുമെല്ലാം സാമ്രാജ്യത്തെ വെല്ലുവിളിക്കാൻ ഉയർത്തെഴുന്നേറ്റത്. പലസ്തീനിൽ ക്രിസ്തുമസ് ദിനത്തിന്റെ സന്ദേശമാണിത്. സാന്റിയോ മരങ്ങളോ സമ്മാനങ്ങളോ വിളക്കുകളോ ഒന്നുമല്ല ക്രിസ്തുമസ്. എന്റെ ദൈവമേ, ക്രിസ്തുമസിനെ ഞങ്ങളൊരു ബിസിനസ്സാക്കി മാറ്റിയിരിക്കുന്നു. ക്രിസ്തുമസിന്റെ അർത്ഥം തന്നെ മാറിയിരിക്കുന്നു. കഴിഞ്ഞ മാസം ഞാൻ അമേരിക്കയിൽ പോയിരുന്നു, താങ്ക്സ് ഗിവിംഗ് കഴിഞ്ഞുള്ള ആദ്യ തിങ്കളാഴ്ച. അവിടെ കടകളിൽ ക്രിസ്തുമസിനുള്ള അലങ്കാര വസ്തുക്കൾ കണ്ട് ഞാൻ അന്തം വിട്ടു. അവരുടെ നാട്ടിൽ ക്രിസ്തുമസ് ആഘോഷിച്ചിട്ട് അവർ നമുക്ക് ബോംബുകൾ അയക്കുന്നു. നമ്മുടെ നാട്ടിൽ യുദ്ധത്തിന്റെ കാഹളം മുഴക്കിയിട്ട് അവരവിടെ സമാധാനത്തിന്റെ രാജകുമാരൻ എന്ന ഗാനം ആസ്വദിക്കുന്നുവെന്നത്
എനിക്ക് ചിന്തിക്കാതിരിക്കാനായില്ല. ബേത്ലഹേമിൽ നിന്നുള്ള ക്രിസ്തുമസ് സന്ദേശം ഇതാണ്. ദൈവം ഒരിക്കലും നിശബ്ദനായിരുന്നില്ല. അദ്ദേഹം വാക്ക് തന്നിരുന്നു. ആ വാക്കായിരുന്നു യേശു. പാർശ്വവൽക്കരിക്കപ്പെട്ട കുടിയേറ്റക്കാരുടെ ഇടയിൽ ജനിച്ച യേശു നമ്മോട് ഐക്യദാർഢ്യപ്പെടുന്നു. നമ്മുടെ വേദനയിലും തകർച്ചയിലും ഈ പുൽത്തൊട്ടിലാണ് ലോകത്തോടുള്ള ഞങ്ങളുടെ സന്ദേശം. ആ സന്ദേശം ഇതാണ്, ഈ വംശഹത്യ അവസാനിപ്പിക്കണം. ലോകത്തെയും ഇത് ആവർത്തിച്ച് കേൾപ്പിക്കാം, ഈ വംശഹത്യ ഇനിയെങ്കിലും അവസാനിപ്പിക്കൂ. നിങ്ങൾ നോക്കൂ, പലസ്തീനിൽ അവസാനം ബാക്കി വന്ന 1000 താഴെ ക്രിസ്ത്യാനികൾ മാത്രമേ ഇപ്പോൾ അവിടെ ബാക്കിയുള്ളൂ വംശഹത്യയിൽ പെട്ടിട്ട്. അവർ ശരിക്കും പറഞ്ഞാൽ നെഞ്ചുപൊട്ടി കരയുകയാണ്, ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുകയാണ്. അവർ പറഞ്ഞ ആ ഒരു വരി എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി തോന്നി. അമേരിക്ക അവിടെ ക്രിസ്തുമസ് ആഘോഷിച്ചിട്ട് പലസ്തീനിലേക്കൊക്കെ ബോംബുകൾ കയറ്റി അയക്കുകയാണ് കുഞ്ഞുങ്ങളെപ്പോലും കൊല്ലാൻ വേണ്ടി. എന്തൊരു പലസ്തീനിലെ മനുഷ്യരുടെ ദുരിതം പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല ശരിക്കും. ഇത് നമ്മളൊക്കെ കേൾക്കേണ്ട വരികളാണ്. കേൾക്കുക, പ്രചരിപ്പിക്കുക.